ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അല്ലാ അഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ് അഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ് ഹയ്യ അലസ്സലാ ഹയ്യ അലസ്സലാ ഹയ്യ അലൽ ഫലാഹ് ഹയ്യ അലൽ ഫലാഹ്. ഫ്രണ്ട്സ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ വന്നിട്ട് നമ്മുടെ കൊല്ലം ജില്ലയിലെ ആദ്യത്തെ ഖുർആൻ വില്ലേജായ ഹംദാൻ ഫൗണ്ടേഷൻ എന്ന സ്ഥാപനത്തെക്കുറിച്ചാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഹംദാൻ ഫൗണ്ടേഷൻ്റെ വിശേഷങ്ങളൊക്കെ ഇന്നത്തെ വീഡിയോയിലൂടെ അറിയാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായും സന്തോഷമായും സേഫായും ഇരിക്കണമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഹംദാൻ ഫൗണ്ടേഷൻ എന്ന ഈ സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത് കൊല്ലം ജില്ലയിലെ ആയൂരിനടുത്ത് കാരാഴികോണം എന്ന സ്ഥലത്താണ്. ഒരു സാധാരണ അറബി കോളേജ് അല്ല ഹംദാൻ ഫൗണ്ടേഷൻ. നമ്മുടെ പരമ്പരാഗത സങ്കല്പങ്ങളെയെല്ലാം കാറ്റിൽ പറത്തുന്ന രീതിയിലുള്ള ഒരു നൂതന സംവിധാനമാണ് ഈ സ്ഥാപനത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ഹംദാൻ എന്ന അറബി വാക്കിനർത്ഥം ദൈവം എന്നാണ്. ദൈവത്തിൻ്റെ പുത്രന്മാരെ വാർത്തെടുക്കുന്ന ഈ സ്ഥാപനം ഒരു ഇൻ്റർനാഷണൽ സ്കൂളിനും അപ്പുറത്താണ്. ഒരു അറബി കോളേജ് എന്ന നമ്മുടെ സങ്കല്പങ്ങളെയെല്ലാം മാറ്റിമറിക്കുന്ന വിധമുള്ളതാണ് ഇവിടുത്തെ സൗകര്യങ്ങൾ. ലോകത്തെ 140 പരം വരുന്ന മുസ്ലിങ്ങളുടെ വഴികാട്ടിയാണ് പരിശുദ്ധ ഖുർആൻ. സൃഷ്ടികളുടെ മുഴുവൻ ചിന്തയും ബുദ്ധിയും ഭാവനയും ഒത്തുചേർന്നാൽ പോലും മത്സരിക്കാനോ ഒപ്പം നിൽക്കാനോ കഴിയാത്ത വിധം അനന്യമായി അമാനുഷികതയോടെ നിലനിൽക്കുന്ന പുണ്യഗ്രന്ഥമായ വിശുദ്ധ ഖുർആൻ്റെ പൊരുളുകൾ വരും തലമുറയ്ക്ക് പകർന്നു നൽകുക എന്ന അത്യാന്തിക ലക്ഷ്യത്തോടെ സ്ഥാപിക്കപ്പെട്ട ഒന്നാണ് നമ്മുടെ ഹംദാൻ ഫൗണ്ടേഷൻ. കേരളത്തിലെ ജനങ്ങളുടെ ആകെ മനസ്സുകളിൽ മതവൈജ്ഞാനികതയുടെ അന്തസത്ത ലളിതവും അതിശക്തവുമായ ഭാഷയിൽ പകർന്നു നൽകുന്നതിലൂടെ ശ്രദ്ധേയനായ യുവ പണ്ഡിത ശ്രേഷ്ഠൻ ബഹുമാനപ്പെട്ട അൽ ഹാഫിള് അഹമ്മദ് കബീർ ബാക്കവിയാണ് ഈ സ്ഥാപനത്തിൻ്റെ ചെയർമാൻ. അദ്ദേഹത്തിൻ്റെ സ്വപ്നലോകമാണ് ഈ സ്ഥാപനം. 2018 ജൂലൈ 12 ബഹുമാന്യനായ പാണക്കാട് സയ്യിദി മുനവർലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്ത ഈ മഹത് സ്ഥാപനം 3 വർഷം കൊണ്ട് തന്നെ കേരളത്തിലെ ഏറ്റവും
ഏറ്റവും മെച്ചപ്പെട്ട മത ഭൗതിക വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ പട്ടികയിൽ ഇടം പിടിച്ചിരിക്കുകയാണ്. പ്രശസ്ത ചരിത്ര പണ്ഡിതനായ മൈക്കൽ ചാർട്ട് 1972 അമേരിക്കയിൽ പുറത്തിറക്കിയ ദ 100 എ റാങ്കിംഗ് ഓഫ് ദ മോസ്റ്റ് ഇൻഫ്ലുവൻഷ്യൽ പീപ്പിൾ ഇൻ ഹിസ്റ്ററി എന്ന ആധികാരിക ഗ്രന്ഥത്തിൽ ലോക ചരിത്രത്തിലെ ഏറ്റവും അധികം സ്വാധീനിച്ച വ്യക്തികളിൽ ഒന്നാം സ്ഥാനം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹമാണ് ഈ ലോകത്ത് ആദ്യമായി പരിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കിയ വ്യക്തി. ഇസ്ലാം മതത്തിൻ്റെ അടിസ്ഥാന ഗ്രന്ഥമായ ഖുർആൻ 7-ാം ശതകത്തിൽ അവതരിച്ചതും അറബി ഭാഷയിൽ ഉള്ളതും മുഹമ്മദ് നബി മുഖേന സൃഷ്ടാവായ അള്ളാഹു പ്രപഞ്ചത്തിലെ മുഴുവൻ മനുഷ്യർക്കും നൽകിയ സന്ദേശവുമാണ്. ആ വിശുദ്ധ ഗ്രന്ഥത്തെ പുതിയ തലമുറയിലേക്ക് പകർന്നു നൽകുവാനും സാമാന്യ ബുദ്ധിയും യുക്തിയും ഉപയോഗിച്ച് പുനർവായനയ്ക്ക് വിധേയമാക്കുവാനും വേണ്ടി ഇന്ത്യയിൽ ആദ്യമായി സ്ഥാപിക്കപ്പെട്ട ഖുർആൻ വില്ലേജ് ഹംദാൻ ഫൗണ്ടേഷൻ്റെ ജീവനാഡിയാണ്. ഹംദാൻ ഫൗണ്ടേഷനിൽ ഇപ്പോൾ 130-ൽ പരം വിദ്യാർത്ഥികൾ പഠിക്കുന്നുണ്ട്. 21-ൽ പരം അധ്യാപകരും ഹംദാൻ ഫൗണ്ടേഷനിൽ ഉണ്ട്. ആയൂർ കാരാഴികോണം എന്ന സ്ഥലത്ത് 3.5 ഏക്കറിലായി വ്യാപിച്ചു കിടക്കുന്നു ഈ പുണ്യ സ്ഥാപനം. കൂറ്റൻ കവാടവും പേർഷ്യൻ സ്റ്റൈലിൽ പണിതിരിക്കുന്ന മസ്ജിദും വിദ്യാഭ്യാസ സ്ഥാപനവും വൃത്തിയുടെ കാര്യത്തിലും ഭംഗിയിലും മുൻപന്തിയിൽ തന്നെയാണ്. ഹംദാൻ ഫൗണ്ടേഷനിലേക്ക് ചെന്നാൽ നമ്മളെ അവിടെ സ്വാഗതം ചെയ്യുന്നത് പ്രകൃതി വിസ്മയങ്ങളുടെയും പ്രപഞ്ച രഹസ്യങ്ങളുടെയും കലവറയായ വിശുദ്ധ ഖുർആനിൽ പരാമർശിക്കപ്പെട്ട ഈന്തപ്പഴവും അത്തിയും നിറഞ്ഞ അൽ ഫുർഖാൻ ഗാർഡനാണ്. ഗാന്ധിജി മുതൽ നെപ്പോളിയൻ വരെയുള്ള ലോക നേതാക്കന്മാരെ സ്വാധീനിച്ച പരിശുദ്ധ ഖുർആൻ പഠിക്കുവാനായി അനാഥരായ കുട്ടികൾക്ക് മുതൽ സമ്പന്നരായ കുട്ടികൾക്ക് വരെ ഒരേ നിലവാരത്തിൽ സൗകര്യമൊരുക്കിക്കൊണ്ടാണ് ബഹുമാനപ്പെട്ട ചെയർമാൻ കബീർ ബാക്കവി ഈ വിശാലമായ സ്ഥാപനം പടുത്തുയർത്തിയിരിക്കുന്നത്. 5-ാം ക്ലാസ് കഴിഞ്ഞ കുട്ടികളെ മതപഠനത്തോടൊപ്പം സ്കൂൾ വിദ്യാഭ്യാസവും ചെയ്യിക്കുന്ന ദാറുൽ ഫുർഖാനും 10-ാം ക്ലാസ് കഴിഞ്ഞ കുട്ടികളെ +1 +2 പഠനവും ഡിഗ്രി പഠനവും ഒപ്പം സിവിൽ സർവീസ് കോച്ചിങ്ങും ജേർണലിസം പഠനവും നടത്തുന്ന അൽ ഖലം ഇസ്ലാമിക് അക്കാദമിയും ഹംദാൻ ഫൗണ്ടേഷൻ്റെ ഭാഗമാണ്. ചരിത്ര സൂക്ഷിപ്പുകളും ഖുർആൻ്റെ കയ്യെഴുത്ത് പ്രതികളും സൂക്ഷിക്കുന്ന ഖുർആൻ മ്യൂസിയവും ആധുനിക സാങ്കേതിക സംവിധാനങ്ങളോടെ ഖുർആൻ്റെ ശാസ്ത്രീയ പഠനത്തിന് വേണ്ടി സജ്ജീകരിച്ചിരിക്കുന്ന മജ്ലിസുൽ ഖുർആനും ഇഖ്റ ലൈബ്രറിയും ഒക്കെ ഇവിടെയുണ്ട്. അധ്യാപകരും കുട്ടികളും അതിഥികളുമൊക്കെ ഒന്നിച്ചിരുന്ന് ഒരേ നിലവാരത്തിലുള്ള ഭക്ഷണം കഴിക്കുവാനായി സജ്ജീകരിച്ചിരിക്കുന്ന ക്യാൻറ്റീനും എടുത്തു പറയേണ്ടത് തന്നെയാണ്.
ശാസ്ത്രീയ സത്യങ്ങളെ തള്ളിപ്പറയാത്ത പരിശുദ്ധ ഖുർആന്റെ മനനം, പഠനം, ഗവേഷണം, നിരീക്ഷണം എന്നിവയ്ക്കായി നിർമ്മിച്ചിരിക്കുന്ന ഈ മഹത് സ്ഥാപനത്തിൽ കുട്ടികൾക്കായി എല്ലാത്തരം സ്പോർട്സ് സംവിധാനങ്ങളുമുണ്ട്. മതമൈത്രിയുടെ സംഗമസ്ഥാനം കൂടിയാണ് ഇവിടം. മരത്തിനുമേൽ കല്ലെറിഞ്ഞ കുട്ടിയോട് ഇനിമേൽ ഒരു മരത്തിനും കല്ലെറിയരുത്, കല്ലുകൊണ്ടാൽ അതിന് വേദനിക്കും എന്നരുളി ചെയ്ത പ്രവാചക തിരുമേനിയാണ് ലോക മുസ്ലിങ്ങൾ ഫോളോ ചെയ്യേണ്ടത് എന്ന ലക്ഷ്യത്തോടെ രൂപീകരിച്ച നമ്മുടെ ഹംദാൻ ഫൗണ്ടേഷൻ്റെ പ്രവർത്തനം മാതൃകാപരം തന്നെയാണ്. 320,015 അക്ഷരങ്ങളും 77,439 വാക്കുകളും 6,666 ആയത്തുകളും 114 സൂറത്തുകളും ഉൾക്കൊള്ളുന്ന ഖുറാൻ എന്ന മഹത് ഗ്രന്ഥം മുഹമ്മദ് നബിയുടെ 40-ാമത്തെ വയസ്സിൽ റമദാൻ മാസാരംഭത്തിൽ തുടങ്ങി അദ്ദേഹത്തിൻ്റെ മരണം വരെയുള്ള 23 വർഷക്കാലം കൊണ്ടാണ് പൂർത്തീകരിച്ചത്. ബഹുദൈവ വിശ്വാസികളുടേതടക്കം ആരുടെയും വിശ്വാസത്തെ പഴിക്കരുതെന്നും മതവൈവിധ്യം അംഗീകരിക്കണമെന്നും അറിവ് തേടൽ ആരാധനയും ആണെന്നുള്ള മഹത്തമായ ഖുർആൻ വചനങ്ങൾ നെഞ്ചോട് ചേർത്ത് പിടിച്ച് അഹമ്മദ് കബീർ ബാക്കവി ഉസ്താദ് ഹംദാൻ ഫൗണ്ടേഷൻ്റെ പ്രവർത്തനവുമായി പ്രയാണം തുടരുമ്പോൾ മലയാളത്തിൻ്റെ നിറഞ്ഞ ആ നല്ല മനസ്സിന് ദീർഘായുസ്സും ആരോഗ്യവും ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം. നമ്മുടെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളെല്ലാവരും സമയം കിട്ടുമ്പോൾ ഈ ഹംദാൻ ഫൗണ്ടേഷൻ സന്ദർശിക്കണം. അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഫാമിലി മെമ്പേഴ്സിലേക്കും ഒക്കെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കാനും മറക്കരുത്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് സ്നേഹത്തോടെ അസ്സലാമു അലൈക്കും. Assalamu alaikum. Today we are celebrating Teachers Day all across the country to pay tribute to our teachers for their precious and valuable contributions. They are the reason to enrich all the quality education system in the country and process it continuously without getting tired. They are friends, philosophers and mentors. They guide us towards right path, motivate us to succeed, mold our culture, inspire our aspirations, embolden our mind, influence our hearts, inflame our dreams. They prepare us to tackle our situation, it has to behave well. He keep us to overcome any hurdle of the life through the knowledge, confidence and patience.